ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബേക്ക്ഡ് ടൂക്കി വിത്ത് എഗ്സ് ആൻഡ് സോസേജസ് ട്രൈ ചെയ്യാം. വളരെ ഈസിയാണ് ഈ റെസിപ്പി. നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. വി നീഡ് സോസേജസ്, ടുർക്കി, എഗ്സ് ആൻഡ് ചെദർ ചീസ്. ബർഗർ ഈസ് ഓപ്ഷണൽ. ആദ്യം 6 മുട്ട, 1/4 എടുത്തിട്ട് നന്നായി ഒന്ന് അടിച്ച് അതിലേക്ക് സോൾട്ടും പെപ്പറും ആഡ് ചെയ്യുക. കുറച്ച് ചില്ലി പൗഡറും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ച് ജോയിൻ ചെയ്യുക. ചില്ലി പൗഡർ കട്ടാവാതിരിക്കാൻ നിങ്ങൾക്ക് ആദ്യം ഒരു തുള്ളി വെള്ളം ആഡ് ചെയ്തിട്ട്, 1 ടീസ്പൂൺ വെള്ളം ആഡ് ചെയ്തിട്ട് അതിലൊന്ന് ജസ്റ്റ് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിൽ ചേർത്താലും കുഴപ്പമില്ല. നന്നായിട്ട് സോൾട്ട്, പെപ്പർ, ചില്ലി പൗഡർ ചേർത്ത് മുട്ട നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബർഗർ തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ 3 ബർഗർ എടുത്ത് അത് 4 പോർഷനാക്കി ഡിവൈഡ് ചെയ്ത് ടോട്ടൽ 12 പീസാക്കി. എൻ്റെ ബേക്കിംഗ് പാനിൽ നമ്മൾ ടുർക്കി, സോസേജസ്, എഗ്സ് ആഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ബർഗറും കൂടി ആഡ് ചെയ്ത് മേലെ ചെദർ ചീസിൻ്റെ ടോപ്പിങ്സും കൂടി ഇട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കും. ഞാനിവിടെ ബർഗർ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ 3 ബർഗർ എടുത്ത് ഞാനത് ഈവൺ പീസസാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ്. നമുക്കിനി സോസേജസും ഇതുപോലെ ട്രേയിലേക്ക് പാകത്തിന് സൈസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേ ആദ്യമായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് ഗീ, ഒലീവ് ഓയിൽ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ, എന്തെങ്കിലും ഒരു ഓയിൽ ഒഴിച്ച് എല്ലാ കുഴിയും നമ്മൾ ആദ്യം വന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഗ്രീസ്ഡ് പാനിലേക്ക് തുർക്കി ഷീറ്റ്സ്, പിന്നെ മറ്റ് ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് തുർക്കി ഷീറ്റ്സ് എല്ലാ കുഴിയിലും ഒന്ന് ലെയർ ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബർഗർ പീസസ് ഓരോന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന സോസേജസ് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സോൾട്ട്, പെപ്പർ, പിന്നെ ചില്ലി പൗഡർ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് മിക്സ്ചർ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ ഒരു 5 മുട്ടയാണ് അടിച്ചത്. ഇനി മുട്ട കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് 2-3 മുട്ട ആഡ് ചെയ്തിട്ട് സെയിം മിക്സ്ചറും കൂടെ ആഡ് ചെയ്ത് മിക്സ് ഉണ്ടാക്കിയിട്ട് ബേക്ക് ചെയ്യുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. മുട്ട മിക്സ്ചർ ഒഴിക്കുമ്പോൾ തുർക്കി ഷീറ്റ്സിൻ്റെ പുറമേക്ക് പോയി എന്ന് കരുതിയിട്ട് ഇത് കുഴപ്പമൊന്നുമില്ല, അതൊന്നിച്ച് ബേക്കായി വന്നോളൂ. ഇനി നമ്മൾ ഗ്രേറ്റഡ് ചെദർ ചീസാണ് ടോപ്പിംഗ് ആയിട്ട് ഫൈനലി ആഡ് ചെയ്യാൻ പോകുന്നത്. ചെദർ ചീസ് ഇച്ചിരി സോൾട്ടഡ് ആണ്, അപ്പോൾ നിങ്ങൾ മുട്ടയിലൊക്കെ സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഈ സമയം കൊണ്ട് ഞാനവിടെ ഓവൺ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് നിങ്ങൾ ഓവൺ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഈ പ്രിപ്പറേഷൻ കഴിഞ്ഞ ഉടനെ നമുക്കിത് ബേക്കിങ്ങിലോട്ട് മാറ്റാം. ഇപ്പം നമ്മുടെ ഓവൺ ഒരു 30 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത് ബേക്കിങ്ങിന് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വയർ റാക്ക് ഉണ്ടല്ലോ, അത് ഞാൻ ബേക്കിങ്ങിന് ഓവൻ്റെ സെൻട്രൽ സ്റ്റെപ്പിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹീറ്റ് ഈവൺ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ,
ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെദർ ചീസൊക്കെ മെൽറ്റ് ചെയ്ത് എല്ലാം നല്ല ബേക്ക്ഡ് ആൻഡ് പഫ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടല്ലോ, വളരെ സിമ്പിളാണ്, ഹെൽത്തിയാണ്, ഹെവിയാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മാക്സിമം ഒന്നോ രണ്ടോ മൂന്നോ പീസ് തന്നെ മതിയാവും. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ലോട്ട്സ് ഓഫ് സാലഡും കൂടെ കഴിക്കുക. ഓക്കെ, അല്പം ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ഹോട്ട് സോസോ ചേർത്തത് കഴിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹോപ്പ് യു ആൾ എൻജോയ്ഡ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.